ഞങ്ങളുടെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ടവരെ, ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം 3rd edition ചരിത്ര വിജയമാക്കി മാറ്റിയ എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്യുകയാണ്. ബേപ്പൂർ വാട്ടർ ഫെസ്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഡ്രോൺ ലൈറ്റ് ഷോ അവതരിപ്പിക്കുകയാണ്. 250 ഡ്രോണുകൾ അണിനിരക്കുന്ന ഈ പ്രദർശനത്തിലൂടെ നമ്മുടെ നാടിന്റെ സാംസ്കാരിക തുടിപ്പുകളെ ഒരു പുതിയ സാങ്കേതിക സംവിധാനത്തിലൂടെ ആസ്വദിക്കാം. പുതിയ പ്രതീക്ഷകളുടെയും പുതിയ സന്തോഷങ്ങളുടെയും മത സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പുതുവർഷം ആശംസിക്കും. ഇന്ത്യയിലെ തന്നെ പുരാതന തുറമുഖ നഗരങ്ങളിൽ ഒന്നാണ് നമ്മുടെ കോഴിക്കോട്. പ്രാചീന കാലഘട്ടം മുതലുള്ള വ്യാപാര തലസ്ഥാനം എന്ന നിലയിൽ കോഴിക്കോട് സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നഗരം എന്നറിയപ്പെട്ടിരുന്നു. അറബികളും ഈജിപ്തരും കുർദികളും ചൈനക്കാരും ഉൾപ്പെടെയുള്ള വിദേശികൾ, ചൈനീസ് സഞ്ചാരികൾ കോഴിക്കോട് വന്നെത്തിയതിന് തെളിവുകൾ ഏറെയുണ്ട്. പിന്നീട് 1498 പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ കോഴിക്കോട് പട്ടണത്തിൽ നിന്ന് 25 കിലോമീറ്റർ അകലെയുള്ള കാമ്പാട് കടത്തീരത്ത് കപ്പലിറങ്ങിച്ച് കോഴിക്കോടിനെ നോട്ടിലേക്ക് കൂട്ടിച്ചേർക്കുകയായിരുന്നു. കേരളത്തിലെ പ്രധാന തുറമുഖങ്ങളിൽ ഒന്നാണ് ലക്ഷദ്വീപിലേക്ക് ദിവസേന 2 യാത്രാക്കപ്പലുകൾ. കോഴിക്കോട് നഗരത്തിന്റെ അഭിമാന ഗോപുരമാണ് ബേപ്പൂർ. രാജ്യത്തെ ഏറ്റവും വലിയ ജലോത്സവങ്ങളിലൊന്നാണ് ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം. ബഹുമതര വിനോദസഞ്ചാരികൾ കേരളത്തിലെത്തി. 4,47,320 വിദേശ സഞ്ചാരികൾ ഈ കാലയളവിൽ നമ്മുടെ സംസ്ഥാനം നാടിന്റെ നാവിക ചരിത്രവും സാഹസികതയും ഒരുപോലെ പകർന്നു നൽകുന്ന അനുഭവമായി ബേപ്പൂർ അന്താരാഷ്ട്ര ജലോത്സവം മാറിക്കഴിഞ്ഞിരിക്കുന്നു.